നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ വലിയകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന PMS കളരിമർമ്മ ചികിത്സാലയവും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വൈദ്യരുമായിട്ടുള്ള ശ്രീ ഉസ്താദ് ശംസുദ്ദീൻ വൈദ്യരാണ് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി. കളരിമർമ്മ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏകദേശം 30-ൽ പരം വർഷത്തെ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്. ഇദ്ദേഹത്തെ തേടിയെത്തിയ അനവധി നിരവധി രോഗികൾ വളരെ അധികം ആശ്വാസകരമായി അവരുടെ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കിയിട്ടാണ് ഈ ഒരു സ്ഥാപനം വിടുന്നത്. PMS കളരിമർമ്മ ചികിത്സാലയത്തിന്റെ പ്രവർത്തനങ്ങളും ഉസ്താദ് ശംസുദ്ദീൻ ഗുരുക്കളുടെ ചികിത്സാ രീതികളും ഒക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാം. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യാം ഉസ്താദ് ശംസുദ്ദീൻ വൈദ്യരെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. വൈദ്യർ, ആദ്യം തന്നെ ഈ ഒരു PMS കളരിമർമ്മ ചികിത്സാലയം ഇപ്പോൾ മലപ്പുറം ജില്ല എന്ന് മാത്രമല്ല കോഴിക്കോട് തൃശ്ശൂർ ജില്ലകളിൽ നിന്നും അല്ല മറ്റുള്ള കേരളത്തിൻ്റെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് പോലും ഈ ഒരു ചികിത്സാ സെൻ്റർ തേടി രോഗികൾ എത്താറുണ്ട്. ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു വൈദ്യരുടെ ഈ ഒരു മേഖലയിലേക്കുള്ള തുടക്കം? തുടക്കം എന്ന് പറയുമ്പോൾ ഞാൻ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചികിത്സക്കാരാണ്. ഓക്കെ. എൻ്റെ വാപ്പ, വാപ്പാടെ വാപ്പ അങ്ങനെ അറിയപ്പെട്ടിടത്തോളം ചികിത്സക്കാരാണ്. അവരെല്ലാം മതപണ്ഡിതന്മാരുമാണ്, രണ്ട് രീതിയിലും അറിവുള്ള ആളുകളാണ്. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ രോഗികളായ ആളുകൾ വരിക, അവരുടെ അസുഖങ്ങൾ മാറുക, ഇതെല്ലാം കണ്ട് വളർന്നിട്ടുള്ളതാണ്. നമ്മൾ പണത്തിനേക്കാൾ ഉപരി ആളുകളുടെ ആശ്വാസം, അവർ വാപ്പായോടും മറ്റും അവരുടെ നന്ദി പറയുന്നതും അവരുടെ പെരുമാറ്റങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചികിത്സയോട് വളരെ അങ്ങേയറ്റം താല്പര്യമുണ്ടായി. പിന്നെ നമ്മൾ മതപരമായിട്ടുള്ള പഠിപ്പുകൾ ഒരുപാട് പഠിച്ചു. അതിനുശേഷം മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു പള്ളിയിലും മദ്രസയിലൊക്കെ. അപ്പോൾ ഈ ചികിത്സയുടെ തിരക്ക് വന്നപ്പോൾ അത് നിർത്തിയിട്ട് ചികിത്സ മാത്രം തുടർന്ന് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു ചികിത്സാ ജീവിതവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോൾ നമ്മൾ പ്രധാനമായും ചെയ്യുന്ന ചികിത്സകൾ ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ചികിത്സാർത്ഥമാണ് താങ്കൾ തേടി രോഗികൾ എത്താറുള്ളത്? നമുക്ക് അധികമായിട്ടും എത്തുന്നത് വിട്ടുമാറാത്ത തലവേദന. എത്ര വലിയ തലവേദനയാണെങ്കിലും അതിനൊരു തരി മരുന്ന് പോലും അകത്തേക്ക് കൊടുക്കാറില്ല. ചില മർമ്മങ്ങളിൽ ചില ക്രിയകൾ ചെയ്തുകൊണ്ട് തലവേദനയായിട്ട് സഹിക്കാൻ വയ്യാതെ വരുന്ന ആളുകളുടെ അപ്പോൾ തന്നെ തലവേദന മാറിപ്പോകുന്നു. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടൊന്ന് വരാൻ വേണ്ടി പറയും, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വരണ്ട, ചിലപ്പോൾ ജീവിതകാലത്തിൽ പിന്നെ ഉണ്ടാവില്ല. അതൊന്നും ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടോ ഒക്കെ ചിലപ്പോൾ ഒന്ന് വന്നാൽ അപ്പോൾ ഒന്ന് വരാൻ വേണ്ടി പറയും, അങ്ങനെ വരും. ഒറ്റ ട്രീറ്റ്മെൻറ്റിന് ചിലപ്പോൾ കഴിയും, ചിലപ്പോൾ 3-ോ 4-ോ ട്രീറ്റ്മെൻറ്റ് സിറ്റിങ് വേണ്ടി വരും. നമ്മൾ പിന്നെ തലവേദനയ്ക്ക് കൂടാതെ മറ്റുള്ള ചികിത്സകൾ, പിന്നെ അത് മൂക്കിൽ ദശ, മൂക്കിൻ്റെ വളവ് ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ശരിയാക്കി എടുക്കുന്നുണ്ട്. മൂക്കിൽ ദശയൊക്കെ 2-3 ദിവസം കൊണ്ടൊക്കെ മാറിപ്പോയിട്ട് ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആളുകൾ, നിർത്താതെ തുമ്മുന്ന ആളുകൾ, രാവിലെ എണീറ്റാൽ കുറേ തുമ്മും, ഉച്ചക്ക് കുറേ തുമ്മും, വൈകാനും സമയം വെച്ച് ഒരുപാട് തുമ്മുന്ന ആളുകൾ പിന്നെ തുമ്മലേ ഇല്ല, അങ്ങനെയുള്ള രീതിയിലായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഈ അതുപോലെ തന്നെ ഈ നടുവേദന, മുട്ടുവേദന, ഡിസ്ക് പ്രോബ്ലം പോലുള്ള ചികിത്സകൾ, അതിൻ്റെ ആ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ്? നടുവേദന ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് മിക്കവാറും നടുവേദന വരിക. നമ്മുടെ നട്ടലിന് 27 കഷ്ണങ്ങളാണുള്ളത്, അതിൽ 23 എണ്ണത്തിൻ്റെ ഇടയ്ക്കുള്ളതാണ് ഡിസ്ക്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഈ ഡിസ്കിന് ചെറുതായിട്ട് അനക്കം സംഭവിച്ചാൽ നമ്മൾ സ്പൈനൽ കോഡിനെ, സുഷുമ്ന നാഡിയെ അത് ബാധിക്കുകയും അത് കാരണമായി കാലുകളെയും നടുവിനൊക്കെ ശക്തിയായ വേദന വരികയും, ആ തെറ്റി നിൽക്കുന്നത് നമ്മൾ തള്ളിയിട്ടും മുന്തിയിട്ടൊക്കെ അതിൻ്റെ ക്രിയകളുണ്ട്, അത് ചെയ്തിട്ട് ശരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. തീരെ എണീറ്റ് നടക്കാൻ വയ്യാതെ വന്ന, താങ്ങി കൊണ്ടുവന്ന ആളുകളൊക്കെ നമ്മളങ്ങനെ ചെയ്തിട്ട് അപ്പം തന്നെ നടന്നോളാൻ പറയും, നടക്കും. ഇപ്പം അടുത്തൊരു അനുഭവം ഉണ്ടായി. ഒരു സ്ത്രീ വെട്ടിക്കാട്ടി എന്ന് പറഞ്ഞ സ്ഥലം ചെറുതിർത്തി, അവർക്ക് ചെറുതിർത്തി അപ്പുറം വെട്ടിക്കാട്ടി, അവർക്ക് ഡോക്ടർ അരയിലൊരു ബെൽറ്റ് ഇട്ട് 1 മാസം അനങ്ങാതെ കിടക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ശ്വാസം വിടാൻ പോലും വയ്യ, സംസാരിക്കാനും കൂടി വയ്യ. അങ്ങനത്തെ അവരെ ഞാൻ ചെന്നിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയി അവരുടെ വീട്ടിൽ ചെന്ന് അവരെ കമഴ്ത്തി കിടത്തി ഡ്രസ്സിൻ്റെ മേലെ കൂടെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ശരിയാക്കി എണീക്കാൻ പറഞ്ഞു. അവർ എണീറ്റു, നടക്കാൻ പറഞ്ഞു, നടന്നു. 1 മാസം കിടക്കണമെന്ന് പറഞ്ഞ, അനങ്ങാതെ കിടക്കണമെന്ന് പറഞ്ഞ ആളാണ്, അനങ്ങാൻ വയ്യായിരുന്നു, സംസാരിക്കാൻ പോലും വയ്യ, എണീറ്റിരുന്ന് സംസാരിക്കാൻ വയ്യ. ആ ആൾ നടന്നു, നടന്നിട്ട് ഞാൻ പറഞ്ഞു ഇനിയൊന്ന് കുമ്പിട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു. കുമ്പിടുമ്പോൾ, കുനിയുമ്പോൾ വേദന ഉണ്ട് എന്ന്. അപ്പോൾ ഒന്നും കൂടെ കിടത്തിയിട്ട് ഒന്ന് പ്രസിദ്ധത്തിലേക്ക് കുനിയാൻ പറഞ്ഞു, കുനിയുകയും ചെയ്തു. അന്ന് മുതൽ അവർ അടുക്കളയിലുള്ള പണിയും എല്ലാം ചെയ്യാൻ തുടങ്ങി. അവർ വീട്ടിലധികം ആളൊന്നുമില്ല, മരുമകളും ഒരു പേരക്കുട്ടിയാണുള്ളത്, മകൻ ഗൾഫിലാണ്. അപ്പോൾ അവർക്ക് അടുക്കള പണി ചെയ്യല്ലാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ പണിയും ചെയ്യാൻ തുടങ്ങി. അവരുടെ മകൻ്റെ
ഭാര്യ വീട്ടിലേക്ക് വിരുന്ന് പോയി, സിയാറത്തിന് പോകാന്ന് പറയും ഞങ്ങളുടെ ഇതിലൊക്കെ മതപരമായിട്ടുള്ളതിൽ, അങ്ങനെ അതിന് പോയി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ജീവിക്കുന്നു. ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പോയി ഞാൻ അവരെ വീട്ടിൽ തന്നെ അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആൾ ക്ലിയറാണ്, സർജറിയും വേണ്ട, ഒന്നും വേണ്ട. ഈ കളരിമർമ്മ ചികിത്സ കേരളത്തിലെ തന്നെ ഈ അറിയപ്പെടുന്ന പല ഹോസ്പിറ്റലുകളിൽ നിന്നും ചികിത്സ നിഷേധിച്ച് അല്ലെങ്കിൽ അവിടെ പരാജയപ്പെട്ടതിന് ശേഷം ഈ കളരിമർമ്മ ചികിത്സ തേടി രക്ഷപ്പെട്ടവർ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു ചികിത്സയുടെ ഒരു പ്രസക്തി എന്താണ്? ഇത് നമുക്ക് വേദനകൾക്ക് എവിടെ ചെന്നാലും ആദ്യമായിട്ട് കൊടുക്കുന്നത് പെയിൻ കില്ലറാണ്. പെയിൻ കില്ലർ എന്ന് പറയുന്നത് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ രണ്ട് അവയവങ്ങളെയാണ് കാര്യമായിട്ട് ബാധിക്കുക. ഒന്നാമതായിട്ടാണ് ഫിൽറ്റർ ചെയ്ത് ശുദ്ധിയാക്കുന്ന കിഡ്നി, രണ്ടാമതൊന്ന് ലിവർ, ദഹന പ്രക്രിയകളൊക്കെ നടത്തുന്നത്. ഈ രണ്ട് അവയവത്തിനെ കാര്യമായിട്ട് ബാധിക്കും. ആദ്യമൊന്നും അറിയില്ലെങ്കിലും പിന്നീട് അത് വളരെ ദോഷമായിട്ട്, ആയുർവേദമാണെങ്കിലും അലോപ്പതിയാണ് ഏത് മരുന്നും അകത്ത് ചെന്നാൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മരുന്നില്ലാതെ ചികിത്സയാണ്. മരുന്ന് അകത്തേക്ക് കഴിക്കേണ്ടതില്ല. ഏത് ഭാഗമാണോ കേട് വന്നിട്ടുള്ളത് ആ ഭാഗത്തിനെ ശരിയാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ രോഗികൾ പല മരുന്നുകളും കഴിച്ച് അവസാനം സർജറി വേണമെന്ന് പറഞ്ഞ് സർജറി ചെയ്യാനൊരു മടി, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ, അങ്ങനെയാണ് നമ്മൾ എത്തി വരുന്നത്. 20-ഉം 15-ഉം കൊല്ലം പഴക്കമുള്ള അസുഖങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ദിവസങ്ങൾ കൊണ്ട് 14 ദിവസം അല്ലെങ്കിൽ 21 ദിവസം അതിൻ്റെ ഉള്ളിൽ അത് ശരിയാക്കി വിടുകയാണ്. അതുപോലെ തന്നെ ഒരു അസുഖമാണ് ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞിട്ട്, കയ്യിൻ്റെ മുട്ടിൻ്റെ ഉള്ളിൽ ഈ ജോയിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഞരമ്പിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് സ്ത്രീകൾ, സച്ചിൻ ടെണ്ടുൽക്കർ, അതെ. ഈ ടെന്നീസ് എൽബോ എന്നതിന് പേര് വരാൻ കാരണം ടെന്നീസ് കളിക്കുന്ന ആളുകൾക്ക്, ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾക്കാണ് ആദ്യം ഇത് അനുഭവപ്പെട്ട് ട്രീറ്റ്മെൻറ്റിന് ചെല്ലാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ടെന്നീസ് എൽബോ എന്ന് പേര് വരാൻ കാരണം. സ്ത്രീകൾക്ക് മുടി കെട്ടാൻ വയ്യ, അലക്കിയാൽ മുണ്ട് പിഴിയാൻ വയ്യ, പത്തിരി പരത്താൻ വയ്യ, ഇങ്ങനെയൊക്കെയുള്ള അതാണ് സ്ത്രീകൾക്ക് വരിക. ആണുങ്ങൾക്കാണെങ്കിൽ മേടിയിട്ടുള്ള പണികളൊക്കെ ഒന്നും ചെയ്യുക, കയ്യിന് കുടയാനൊന്നും വയ്യാത്ത അസുഖങ്ങളായിട്ടാണ് മുട്ടിന്. ഇതിന് ഒരുപാട് ഇഞ്ചക്ഷൻ അടിക്കുകയും മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തിട്ടാണ് വരിക. പക്ഷെ നമ്മൾ ആ കൈ പിടിച്ച് അതിൻ്റെ ഞരമ്പ്, അതൊക്കെ ഞരമ്പിന് ചെറിയ കല്ലപ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അത് നമുക്ക് തൊട്ടാൽ അറിയാൻ പറ്റും അത് എത്ര ഉണ്ട്, കനം കൂടിയിട്ടുണ്ട്, എത്ര കനം കുറഞ്ഞു. അത് ഒഴിഞ്ഞ് പതുക്കെ ശരിയായി കഴിഞ്ഞാൽ ആ കയ്യിന് പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ ഇതേപോലത്തെ ആൾക്ക്, ഒരു തങ്ങൾക്ക് ഇതേപോലെ വന്നിട്ട് മാഷായിരുന്നു, അദ്ദേഹം ബോർഡിൽ ചോക്കെടുത്ത് എഴുതാൻ വയ്യ, ഒരു അക്ഷരം എഴുതിയ കയ്യിൽ തൂക്കിയിടുക, അങ്ങനത്തെ ഒരാളായിരുന്നു അയാളുടെ. ഞാൻ ഒഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, 10-15 വർഷത്തോളമായി അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കൊരു കുഴപ്പമില്ല. എല്ല് തേയ്മാനത്തെ കുറിച്ച് എന്താണ്? എല്ല് തേയ്മാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടിയുള്ള എല്ല്, അത് തേയുന്നില്ല. രണ്ട് തലക്കിന് തരുണാസ്ഥി എന്ന് പറയുന്നൊരു സംഭവം, തരുണാസ്ഥി പറഞ്ഞാൽ നമ്മൾ ചെവിയുടെ മൂക്കിൻ്റെ തുമ്പിലൊക്കെ ഉള്ള ഈ അസ്ഥി പോലത്തെ അസ്ഥി കൊണ്ടാണ് നമ്മുടെ ജോയിൻറ്റുകളിൽ രണ്ട് എല്ല് കൂട്ടിമുട്ടുന്ന സ്ഥലത്തിന്, അതിന് ഭ്രംശം സംഭവിക്കും. അങ്ങോട്ടൊരു സ്ഥാനം മാറ്റമാണ് ആദ്യം സംഭവിക്കുന്നത്, അതിന് നീർക്കെട്ട് വരിക, അതൊക്കെ നമുക്ക് ഒഴിഞ്ഞിട്ട് ശരിയാക്കാൻ പറ്റും. പറ്റേ തേഞ്ഞ് പോയി വയസ്സായതിനു ശേഷം ലൂസായത് കുറച്ച് താമസം വരും, എന്നാലും അത് നമുക്ക് ആ പുനഃസ്ഥാപിക്കുക എന്നുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. ആ സ്ഥാനം തെറ്റിയത് ശരിക്കാക്കി കൊടുത്താൽ ചിലപ്പോൾ ജോയിൻ്റ് നിന്ന് ലേസം തെറ്റിയിട്ടൊക്കെ ഉണ്ടാവും, എല്ലുകൾ ശരിയായ രീതിയിൽ അവല്ല പ്രവർത്തിക്കുന്നുണ്ടാവില്ല, മടങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് മടങ്ങുന്നുണ്ടാവും അതിന്, അല്ലെങ്കിൽ മടങ്ങുന്ന സ്ഥലത്തുള്ളതാണെങ്കിൽ ശരിക്കും മടങ്ങാൻ പറ്റില്ല, അവിടെ തടസ്സം പോലെ നിൽക്കുന്നുണ്ടാവും. അതെല്ലാം ശരിയാക്കി കൊടുത്താൽ മുട്ടിൻ്റെയും എല്ലാം തേയ്മാനം, പെരടിയുടെ ഒക്കെ തേയ്മാനം, സ്പോൺലൈറ്റിസ് എന്നൊക്കെ പറയുന്നത് ഒക്കെ മാറിക്കിട്ടും. വൈദ്യർ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ലോകത്തിൻ്റെ പല മേഖലകളിലുള്ള പല രാജ്യങ്ങളിൽപ്പെട്ട നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ സ്ഥിരം പ്രേക്ഷകർ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പ്രദേശമൊക്കെ പ്രവാസികളുടെ ഒരുപാട് പ്രവാസി കുടുംബങ്ങളുള്ള മേഖലകൾ, അവിടുത്തെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ പ്രേക്ഷകരുണ്ട്. അപ്പം അവർ നേരിടുന്ന കുറേയേറെ വിഷമ ഘട്ടങ്ങളുണ്ട്, കാരണം അവരുടെ ആ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം അതിനൊക്കെ പരിഹാരമായി ഇപ്പം മുട്ട് വേദന, ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ, മറ്റുള്ള കൈ കുഴവേദന, ഇതിനൊക്കെ നമ്മുടെ സെൻ്ററിൽ, നമ്മുടെ BMS കളരിമർമ്മ ചികിത്സാലയത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്? ഇവിടെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞതുപോലത്തെ ചികിത്സകൾ തന്നെയാണുള്ളത്. നമ്മളിവിടെ നമ്മളടുത്ത് വന്നിട്ടുള്ള ചികിത്സകളാണുള്ളത്. മരുന്നുകൾ കൊടുത്തയക്കിയാൽ മരുന്ന് കൊടുക്കുക, അങ്ങനെയുള്ള ചികിത്സകൾ വളരെ കുറവാണ് ചെയ്യുന്നത്. നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ കൊല്ലങ്ങളോളം മരുന്ന് കഴിക്കേണ്ട അസുഖം 1-ഓ 2-ഓ ദിവസത്തെ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ 7 ദിവസം, 14 ദിവസം, 21 ദിവസം, അതിൻ്റെ ഉള്ളിലായിട്ട് ആ അസുഖങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രവാസികളായ ആളുകളോടും മറ്റുള്ള ആളുകളൊക്കെ നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ 2-ഓ 3-ഓ ദിവസം നമുക്ക് കാക്കാം, അത് മാറുമോ മാറില്ലോ സ്വന്തമായിട്ട്. പിന്നെ ഒരു 2-3 ദിവസമൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം. സ്വന്തം ട്രീറ്റ്മെൻറ്റ് പാടില്ല എന്നാണ് പറയുന്നത്, എന്നാലും ക്രിയകൾ
എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ആകുന്നതും വേഗം ഒരു ചികിത്സകനെ കാണുക. എന്നെ കാണണമെന്നല്ല, ഏതെങ്കിലും ചികിത്സകരെ കണ്ടിട്ട്, നല്ല ചികിത്സകരായിരിക്കണം, അറിയുന്ന ആളുകളായിരിക്കണം, അവരെ കണ്ടിട്ട്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നാടി പിടിച്ചു നോക്കിയിട്ട് ആൾ വരുമ്പോൾ തന്നെ, ഇപ്പം മിനിഞ്ഞാന്നൊരാൾ അവിടെ വന്ന് കൈ വണ്ടിയിൽ നിന്ന് അല്ല വീട്ടിൽ വീണതാണെന്ന് കൊണ്ട് വന്നു, ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, എല്ല് പൊട്ടിയിട്ടുണ്ട്, ഡോക്ടറത്തേക്ക് പോയിക്കോന്ന്. ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് കണ്ടാൽ അത്രയും അടുത്തുനിന്ന് ദൂരം പറയാൻ പറ്റും അസുഖങ്ങൾ കണ്ടാൽ, ഒരാളെ കണ്ടാൽ അവരെന്തൊക്കെ പറ്റും. അങ്ങനെ നല്ല അറിവുള്ള ആളുകളെ, എന്നെ എന്ന് പറയുന്നില്ല, കണ്ടിട്ട് ആ അസുഖത്തിന് ചികിത്സിക്കുക. അസുഖം വെച്ച് താമസിപ്പിക്കരുത്. ഏത് അസുഖമാണെങ്കിലും താമസിക്കുന്നിടത്തോളം മാറാനുള്ള പ്രയാസം വരും. അതുകൊണ്ട് അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. വൈദ്യർ, അതുപോലെ തന്നെ ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ചികിത്സാ അനുഭവങ്ങൾ താങ്കൾക്കുണ്ടായിട്ടുണ്ട്. മനസ്സിൽ പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത ചികിത്സാ അനുഭവങ്ങൾ പറയുവാണെങ്കിൽ എന്താണ്? എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരനുഭവം ഉണ്ടായത്, ഒരു കാര്യപ്പെട്ടൊരു ഡോക്ടർ, ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ, പേര് ഞാൻ പറയുന്നില്ല, ഈ ഡോക്ടർ ഒരു രോഗിയോട് പറഞ്ഞു, നിങ്ങൾ സർജറി ചെയ്യാതെ ഒരടി നടക്കാൻ പറ്റില്ല, സർജറി ചെയ്താൽ ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. 37 വയസ്സായ അസീസ് എന്ന് പറഞ്ഞ ഒരാളാണ് രോഗി. ഈ ആൾ വീട്ടിൽ കിടപ്പാണ്, ബാത്റൂമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ 3-4 ആൾ കൂടിയിട്ട് വേണം കൊണ്ടുപോകാൻ. ഈ ആളോട് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ 2-3 ഡോക്ടർമാർ ഇങ്ങനെ സർജറി വിധിച്ചതാണ്. ഈ ചെർപ്പുളശ്ശേരി അടുത്ത് പനമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആളുള്ളത്. ചെർപ്പുളശ്ശേരി എന്നൊരു കൂട്ടുകാരൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയും ഈ കൂട്ടുകാരന് എൻ്റെ ചികിത്സ മുമ്പ് ഫലം കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു സർജറി ചെയ്യണ്ട, സർജറി ചെയ്തിട്ടും മാറാത്ത എൻ്റെ അസുഖം ഉസ്താദാണ് മാറ്റിത്തന്നത്, അദ്ദേഹത്തെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും ഞാൻ അതിൻ്റെ അയാളുടെ വീട്ടിൽ ചെന്ന് ഇത് ചെയ്ത് 3-4 ദിവസം കൊണ്ട് ഇയാൾ നന്നായി നടക്കുകയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ പള്ളിയിൽ പോവുകയും 10 ദിവസം ഒക്കെ ആയപ്പോൾ ആൾ വീടിൻ്റെ മേലേക്ക് സ്റ്റെയർകേസ് എല്ലാം കയറി പോവുകയും 1 മാസം കഴിഞ്ഞപ്പോൾ ആൾ ഗൾഫ് പോവുകയും ചെയ്തു. 10 കൊല്ലത്തോളം ഗൾഫിൽ ജോലി ചെയ്ത് ഇപ്പോൾ നാട്ടിൽ വന്ന് കോഴി ഫാം മുതലായ തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവരൊക്കെ സമീപിച്ചാൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഇതൊരു നല്ല വല്ലാത്തൊരു അനുഭവം. അതേപോലെ ദിവസവും രാവിലെയും വൈകുന്നേരവും തുമ്മി കൊണ്ട് എണീറ്റിരുന്ന, എണീറ്റിട്ട് കുഴച്ച് കഴിഞ്ഞാൽ വീണ്ടും തുമ്മി, ഇങ്ങനെയുള്ള അലർജി ഒറ്റ ദിവസം കൊണ്ട് തന്നെ, ഒരു ദിവസം രാത്രിയിൽ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരികയും അത് ചെയ്തും പിറ്റേ ദിവസം മുതൽ ആ തുമ്മൽ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മൂക്കിന് വളവുണ്ടായിരുന്ന ഒരു കുട്ടിയെ ഇവിടെ അടുത്തുനിന്ന് കൊണ്ടുവന്ന് മൂക്ക് ശരിക്കും വളഞ്ഞിരുന്ന ആ കുട്ടിയുടെ മൂക്കൊക്കെ ശരിയായിട്ട് ഒരു സുന്ദരി കുട്ടിയായിട്ട് മാറിയിട്ടുള്ള ഒരനുഭവം, പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവർ സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മൂക്കിൻ്റെ വളവിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന അത് നമ്മുടെ ഇവിടെ നിന്ന് ശരിയായിട്ടുണ്ട്. പിന്നെ വളഞ്ഞു തിരിഞ്ഞിട്ടൊരാൾ വന്നിരുന്ന ആളുടെ വളവ് നീർന്ന് അതിൻ്റെ ഫോട്ടോ ഒക്കെ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, സ്റ്റഡിയായിട്ട്. ഇതൊക്കെ നമ്മുടെ ചികിത്സയിൽ ഒരുപാട് അനുഭവങ്ങളിൽ പെട്ട ചില അനുഭവങ്ങളാണ്. ഇനി ഒരുപാട് അസുഖങ്ങൾ ഡോക്ടർമാർ അവരും ഇനി തള്ളി, ഇനി ചികിത്സ ജീവിതം ഇല്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ജീവിതം ദൈവമാണ് തിരിച്ചു കൊടുക്കുന്നത്. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ അനുഗ്രഹവും തന്നെയാണ്. നമുക്ക് തൊടുമ്പോഴത്തേന് ഇന്നതാണെന്ന് മനസ്സിലാവുന്നതും അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നതും അത് ആത്മഹത്യ ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ ഈ ചികിത്സാ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള ചികിത്സ ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. ഈ ഒരു അവസരത്തിൽ ഈ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ തിരുമ്പ് ചികിത്സയ്ക്ക് അത്യാവശ്യം എണ്ണകളും തൈലകളും ഒക്കെ ആവശ്യമാണ്, ഇതിൻ്റെയൊക്കെ നിർമ്മാണം അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് താങ്കൾ അത് ഉപയോഗിക്കുന്നത്? ഒരു തിരുമ്മല് ചികിത്സക്ക് ഉഴിച്ചിലിന് തൈലം അത്യാവശ്യമാണ്. അപ്പോൾ ഈ തൈലം ഏതെങ്കിലും കമ്പനികളിലുണ്ട്, ആരെങ്കിലും ഉണ്ടാക്കിയ തൈലങ്ങൾ ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ തന്നെ തൈലം നിർമ്മിക്കുകയാണ്. അത് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. രാത്രി 12 മണിക്കോ 1 മണിക്കോ ഒക്കെ സമയം അതുവരെ കിട്ടില്ല എനിക്ക്. ആ സമയത്ത് നിന്നുകൊണ്ട് ആ തൈലം കാച്ചി ഉപയോഗിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആ തൈലം ഞാൻ തന്നെ തയ്യാറാക്കുന്ന തൈലമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേറൊരാളുടെ തൈലം ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ തന്നെ അത് പൂർവികമായിട്ട് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവുകളാണ്. അത് വെച്ചിട്ടാണ് തൈലം ഉണ്ടാക്കുന്നത്. ആ തൈലം വെച്ചിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അതിൽ തീരെ മാറ്റിയ ചികിത്സിക്കാൻ വരാൻ പറ്റാത്ത ആളുകൾ ചില മരുന്നുകളൊക്കെ, ഷുഗർ അതേപോലെ ചില മരുന്നുകളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ മരുന്നിൻ്റെ ഇതിപ്പോൾ അധികം കുറവാണ്, കാരണം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട്. പലവരും മരുന്ന് ആവശ്യപ്പെട്ടാലും മുടി കൊഴിച്ചിലിൻ്റെ മരുന്ന്, മുടി കറക്കാനുള്ള മരുന്ന്, ലൈംഗികശേഷിക്കുള്ള മരുന്ന്, അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. പക്ഷേ ഇത് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് മരുന്നിൻ്റെ ചികിത്സ കുറച്ച് പിന്നാക്കാണ്. ഇപ്പോൾ ഞാൻ അധികം ഇങ്ങനെയുള്ള ചികിത്സകളാണ് ചെയ്യുന്നത്. സമയമില്ല. പിന്നെ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് മാറുന്നത് ഇങ്ങനെ ക്രിയകൾ കൊണ്ടാണ്, നമ്മൾ കർമ്മങ്ങൾ കൊണ്ട് ചെയ്യുന്ന, അതാണ് പെട്ടെന്ന് ഫലം കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വിജയത്തിൽ എത്തുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മർമ്മ ചികിത്സകനായിട്ടിരിക്കുകയാണ്.
ഒരുപാട് മഹാനായ മഹാനൃതന്മാർ വന്നു പോയിട്ടുള്ള ഒരു മണ്ണാണ് പലതരം ചികിത്സകൾ കൊണ്ട് അല്ലെങ്കിൽ വിരലുകൾ കൊണ്ട് തലമുടി തന്നെ മാറ്റിയിട്ടുള്ള തീർച്ചയായിട്ടും ആ ഒരു മണ്ണിൽ ഇപ്പോൾ താങ്കൾ ഈ ഒരു വിജയത്തിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഏറ്റവും അധികം കടപ്പാട് എൻ്റെ പിതാവിനോടാണ്. പിതാവിൻ്റെ ചികിത്സകൾ കണ്ടിട്ടാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. തലോടിയിട്ടും തൊട്ടിട്ടും അവരുടെ അസുഖം മാറ്റി എടുക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഉള്ളതാണ്. അപ്പോൾ ഏറ്റവും അധികം കടപ്പാട് എൻ്റെ പിതാവിനോട് തന്നെ. പിന്നെ എനിക്ക് ഗുരുക്കന്മാർ, കളരി ഗുരുക്കന്മാരും അങ്ങനെയായിട്ട് ഗുരുക്കന്മാർ ഒരുപാടുണ്ട്. അവരോട് എല്ലാവരോടും എനിക്ക് കടമകളുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ എനിക്ക് ഇന്നുണ്ട്. അതുകൊണ്ട് പേരെടുത്ത് പറയേണ്ട പ്രശ്നമുണ്ടായിട്ടല്ല, കുറേ ആളുകളുണ്ട്. ആരെങ്കിലും വിട്ടുപോയാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ആരെയും പേര് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഗുരുക്കന്മാരെ എല്ലാവരെയും ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതുപോലെ തന്നെ ആചാര്യന്മാരെയും ഞാൻ ബഹുമാനിക്കുന്നു. ധന്വന്തരി മഹർഷി അതേപോലത്തെ ഒരുപാട് ആയുർവേദത്തിൻ്റെ മഹർഷിമാരുണ്ട്. അവരെല്ലാം ഞാൻ ആദരിക്കുന്നു. അവരോടെല്ലാം നന്ദിയും കടപ്പാടുമുണ്ട്. ദൈവത്തിനോട് നന്ദിയും കടപ്പാടും, എൻ്റെ പിതാവിനോടും നന്ദിയും കടപ്പാടും. മാതാപിതാക്കളാണ് എന്നെ ഈ രീതിയിൽ ഉണ്ടാക്കി എടുത്തത്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, സുഹൃത്തുക്കൾ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ എനിക്ക് എപ്പോഴും സപ്പോർട്ടാണ്. എൻ്റെ നാട്ടുകാർ, ഞാൻ അധികവും ജോലി ചെയ്തിട്ടുള്ളത് എൻ്റെ, ഞാൻ ജനിച്ച് വളർന്ന് ഞാൻ താമസിക്കുന്ന ആ നാട്ടിൽ തന്നെയാണ്. അവരുടെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ട്. അപ്പോൾ അവരോട് എല്ലാവരോടും എനിക്ക് പല പലവിധ മുഖങ്ങളെ കണ്ട് ഡെയിലി പോകുന്ന പല രോഗങ്ങൾ പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ താങ്കളെ കേട്ടിരുന്നു, അവർക്കൊരു ആശ്വാസം കൊടുത്തു വിടുന്നു. ഈ ഒരു സമയത്തിൽ താങ്കളുടെ ഈ തിരക്കുകൾക്ക് ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും താങ്കളുടെ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ വലുതാണ്. നമ്മുടെ ഫോൺ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരൊക്കെയാണ്? എനിക്ക് ഇപ്പോൾ ഉമ്മ ഉണ്ട്, വാപ്പ മരിച്ചിട്ട് 2 വർഷമായി. അവർ തറവാട്ടിലാണ്, ഞാൻ വേറെ ആണ് താമസം. എൻ്റെ വീട്ടിലെനിക്ക് ഭാര്യ, 5 പെൺകുട്ടികളാണ്. 5 മക്കളിൽ 4 പേരെ വിവാഹം കഴിഞ്ഞു. അവർക്കൊക്കെ കുട്ടികളായി, 8 പേരെ കുട്ടികളുണ്ട്. അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. ഒരു കുട്ടിയുടെ കല്യാണം കഴിക്കാനുണ്ട്. അവൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. 5 പെൺകുട്ടികളാണ്. വളരെ സന്തോഷകരമായിട്ട് പോകുന്നു, സുഖസുന്ദരമായിട്ട്. മറ്റൊരു വരുമാനങ്ങളും ഇല്ലാതെ ഇതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ, കുട്ടികളെ കല്യാണം കഴിപ്പിക്കലും എല്ലാ കാര്യങ്ങളും ഇതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഒരുപാട് രോഗികൾക്ക് ആശ്വാസകരമായ ചികിത്സ കൊടുക്കുവാൻ താങ്കൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ. അതുപോലെ തന്നെ ഈ PMS കളരിമർമ്മ ചികിത്സാലയം ഒരുപാട് ഒരുപാട് ദൂരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ മാത്രമായി അഭിനയിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം നമ്മുടെ വൈൻഡപ്പാകാൻ തീരാൻ പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഓൾ ലോകമൊപ്പാടുമുള്ള നമ്മുടെ പ്രേക്ഷകരോടായിട്ട് ഒരു നിർദ്ദേശം എന്ന നിലയിൽ താങ്കൾക്ക് നടക്കാൻ, ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് എന്ത് പാലിക്കണമെന്ന്? ആരോഗ്യകരമായ ജീവിതത്തിന് നമ്മൾ പാലിക്കേണ്ടത് നിത്യവും കുറച്ച് വ്യായാമം ചെയ്യുക, ഭക്ഷണം വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തിരുവള്ളുവർ എന്ന് പറഞ്ഞൊരു മഹാകവിയുണ്ട്, ഒരുപാട് ആരോഗ്യ കാര്യങ്ങൾ എഴുതിയിട്ടുള്ള, ഒരുപാട് തിരുക്കുറൾ എന്ന് പറയുന്ന 1330 ഈരടികൾ എഴുതിയിട്ടുള്ള തിരുക്കുറൾ ഉണ്ട്, തമിഴിലാണ്. അദ്ദേഹം പല കാര്യങ്ങളിലും പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. മരുന്ന് എന്നൊരു അധികാരം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മരുന്ന് എന്ന് പറയുന്നത് മരുന്ന് എന്നാണ്. പക്ഷേ മരുന്ന് എന്ന അധികാരത്തിൽ 10 ഈരടികളാണുള്ളത്. ഈ 10 ഈരടികളിലും ഒരു മരുന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ആ മഹാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്താണ്? മരുന്തന വേണ്ടാമേ യാക്കേക്ക് എന്ന് തുടങ്ങുന്ന ആ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, മനുഷ്യന് മരുന്ന് എന്നത് വേണ്ടേ വേണ്ട, എങ്ങനെയാണെങ്കിൽ മനുഷ്യൻ വിശന്നതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിച്ചു എന്നതിൻ്റെ അടയാളമാണ് വിശപ്പ്. വിശന്നതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഭക്ഷണം കഴിച്ചാൽ അത് വളരെ ദോഷമായിട്ട്. പലർക്കും ഇന്നുള്ള അസുഖം ജീവിതശൈലീ രോഗങ്ങളല്ല, ഭക്ഷണശൈലീ രോഗങ്ങളാണ്. അപ്പോൾ അതിനുകൊണ്ട് ഭക്ഷണം വളരെയധികം ശ്രദ്ധിക്കണം. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. അതും അധികം ഭക്ഷണം കഴിക്കാതെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സന്തോഷം താങ്കളുടെ ആ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച്. നമുക്കറിയാം ഇന്നത്തെ ദിവസം താങ്കൾക്ക് തിരക്കുള്ള ദിവസമായിരുന്നു. ആ ദിവസത്തിലെ ഒരു അല്പസമയം ഞങ്ങളുടെ ടീമിന് വേണ്ടി മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ PMS കളരിമർമ്മ ചികിത്സാലയം വിദഗ്ധരിലേക്ക് എത്തേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ചികിത്സ ആവശ്യമായിട്ടുള്ളോ തീർച്ചയായിട്ടും ഇത്താഴക്കാണ് ഒന്നുകൂടെ കുറിച്ച് പറയാം. PMS കളരിമർമ്മ ചികിത്സാലയം വലിയ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. ഈ
ആറങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത്. ആറങ്ങോട്ടുകരയിലും ഇതേപോലെ ഒരു സ്ഥാപനമുണ്ട്, അവിടെയും ഇതേപോലെയുള്ള ചികിത്സകളൊക്കെ തന്നെ നടക്കുന്നത്. ഷിഫ്റ്റായിട്ടാണ്, അവിടെ രാവിലെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, പിന്നെ വൈകുന്നേരം കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണുള്ളത്. വിരുന്നിൻ്റെ ഈ ഒരു എപ്പിസോഡ് ധന്യവാക്കുവാൻ മനസ്സ് കാണിച്ച ശ്രീ ഉസ്താദ് ശംസുദ്ദീൻ വൈദ്യർക്ക് വിരുന്ന് ടീമിൻ്റെ നന്ദി ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്കളുടെ പി എം എസ് കളരി മർമ്മ ചികിത്സാലയം ഒരുപാട് ഒരുപാട് രോഗികൾക്ക് ആശ്വാസകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.